ടു സ്വപ്നാസ് വണ്ടർലാൻഡ്. അപ്പൊ ഇന്ന് ഞാന് നിങ്ങൾക്ക് തമ്പനിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് ന്യൂ ഇയർ ഒക്കെ ആണ്, നാളെയാണ് ന്യൂ ഇയർ അല്ലേ. അപ്പൊ നമുക്ക് ന്യൂ ഇയർ ആയിട്ടൊന്ന് ഒരുങ്ങിയാലോ, അത്ര വലിയ ഗംഭീരമായിട്ടുള്ള ഒരുങ്ങലൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ എന്താ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ്. പിന്നെ എന്താ പറയാ, ഹെയർ സ്റ്റൈലും ഒക്കെ ഒന്ന് മാറ്റി, എന്തായാലും അടുത്ത വർഷം 2020 വരെയല്ലേ, അപ്പൊ മൊത്തത്തിലൊരു ലുക്കാവാം, ഒരു ന്യൂ ലുക്കാവാന്ന് വിചാരിച്ചു. അപ്പൊ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് വിത്തുക്കുട്ടിയുടെ ആണ് ഹെയർ ബാൻഡ്, ഞാൻ അടിച്ചു മാറ്റിയതാണ് മേലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇന്ന് എന്താ ചെയ്യണത് എന്ന് വെച്ചാല്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ്. അത്യാവശ്യം പാർട്ടിക്ക് പോകാനൊക്കെ പറ്റിയിട്ടുള്ള ലുക്കാട്ടോ. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ എന്താ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതിനു മുന്നേ 1000 ലൈക്സ് തന്നുള്ളൂ കേട്ടോ, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പൊ ഫസ്റ്റ് എപ്പോഴും ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ഒക്കെ ഇട്ട് മുഖം കഴുകിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ബയോട്ടിക്കിന്റെ ഫേസ് വാഷ് ആണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എനിക്ക് നല്ല ഒരു ഗ്ലോ തോന്നുന്ന ഒരു ഫേസ് വാഷ് ആണ്. അപ്പൊ ഞാനിപ്പോ ഒരു കുറച്ചായിട്ട് അതാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ്, നല്ല ഇഷ്ടമായി, നല്ലൊരു ഫ്രഷ്നെസ് കിട്ടുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്യുന്നത്. പ്രത്യേകിച്ചും വിന്റർ സീസൺ ആണ്, നല്ല ഡ്രൈ സ്കിൻ ആണ് എന്റെ. അപ്പൊ മോയ്സ്ചറൈസർ ഇല്ലാത്തൊരു പരിപാടി പറ്റില്ല. ഞാൻ എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ശ്ലോകയുടെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ശ്ലോകയുടെ ഹൈബിസ്കസ് ആൻഡ് പപ്പായ എന്ന് പറയുന്ന മോയ്സ്ചറൈസർ ആണ്. മോഡി കെയറിന്റെ ആണ് ശ്ലോക എന്ന് പറയുന്നത്. ബയോട്ടിക്കിന്റെ മോയ്സ്ചറൈസറും പ്ലമിന്റെ മോയ്സ്ചറൈസറും വളരെ നല്ലതാണ്. അപ്പൊ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഏതാണോ നിങ്ങൾക്ക് നല്ലതായിട്ട്. ഡ്രൈ സ്കിന്നിന് പ്ലമിന്റെ ഇലൂമിനൻസും ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പൊ മോയ്സ്ചറൈസർ നമ്മള് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം. ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യും, എന്റെ നല്ല ഡ്രൈ സ്കിന്നാണ്. അപ്പൊ മോയ്സ്ചറൈസർ നല്ല അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്തു. ഞാനിവിടെ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാത്ത ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ കാണിക്കുന്നത്. വെറും കൺസീലർ മാത്രമാണ് ഇടുന്നത്, ഫൗണ്ടേഷൻ ഇടുന്നില്ല. കൺസീലർ ഞാൻ മെബ്ലിന്റെ കൺസീലർ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിന്റെയും ലിങ്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ കൺതടങ്ങളിൽ ഡാർക്ക് സർക്കിൾസ് ഉള്ള കാരണം അവിടെയാണ് ഞാൻ കാര്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും അങ്ങനെ കാര്യമായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും കഴുത്തിലും ഒക്കെ. അപ്പൊ നമ്മള് കൺസീലർ ഇട്ടിട്ടുണ്ട്. ഇനി എന്താ, ഞാൻ ചെറുതായിട്ടൊന്ന് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൺസീലറിന് പകരം ഫൗണ്ടേഷൻ ആണ് ഇടാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഇടാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം വെച്ചാൽ അത് ഇടാം. പിന്നെ മോയ്സ്ചറൈസർ എന്തായാലും മറക്കരുത് കേട്ടോ. അപ്പൊ കോമ്പാക്ട് പൗഡർ ഇടുന്നതിന് മുന്നേ ഒരു ചെറിയ സംഭവം കൂടി ചെയ്യാണ്ട് നമുക്ക് ലിപ് ബാം ഒന്ന് പരട്ടി വെക്കാം. കാരണം ലിപ് ബാം എന്റെ മസാല പരട്ടി വെക്കാന്ന് പറയണ പോലെ ലിപ് ബാം എന്താ പറയാ, ചുണ്ട് നല്ല ഡ്രൈ ആണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ പൊതുവേ എന്തായാലും ചെയ്യണം. ലിപ്സ്റ്റിക് നമ്മൾ ഇടുന്നതിന് മുന്നേ നമുക്ക് ലിപ് ബാം പരട്ടണം കേട്ടോ. ഞാനിവിടെ നിവ്യയുടെ ഫ്രൂട്ടി ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. നിവ്യയുടെ ഇതിനധികം വിലയൊന്നുമില്ല, 45 രൂപയേ ഉള്ളൂ കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്, അതേപോലെ നല്ല ലിപ് ബാം ആണ് കേട്ടോ. ലിപ് ബാം പറ്റി, ഇനി നമുക്ക് കോമ്പാക്ട് പൗഡറിലേക്ക് കടക്കാം. ഞാനിവിടെ മേക്കപ്പ് റെവല്യൂഷന്റെ ലക്ഷറി ബനാന പൗഡർ, ഇത് ഒരുപാട് പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അധികം ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. ബനാന പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കോമ്പാക്ട് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതല്ല പൗഡർ ഇടാൻ ഇഷ്ടമല്ല വെച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ പൗഡർ ഇടുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയാണ്. വളരെ കുറച്ച് പൗഡർ കേട്ടോ, ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നേ ഉള്ളൂ. കാരണം ഇത് വളരെ കുറച്ചിടുമ്പോൾ തന്നെ നന്നായിട്ട് തോന്നിക്കും. അപ്പൊ അധികം ഞാൻ ഇടുന്നില്ല, കണ്ണിന്റെ താഴെ കുറച്ചിടുന്നുണ്ട്. ഇത് എന്റെ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു യെല്ലോയിഷ് സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള ഒരു പൗഡറാണ്, ബനാന പൗഡറാണ്. ഇവിടെ ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് നോക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക. എല്ലാതും കഴുത്തിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ പൗഡറും നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി എന്താ, ഇനി കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇനി ഒന്ന് കണ്ണെഴുതണം. കണ്ണെഴുതാത്ത പരിപാടിയില്ല. കണ്ണെഴുതുമ്പോൾ കണ്ണിന് നല്ല ഭംഗിയാണ്. അതുപോലെ ഐബ്രോസും ജസ്റ്റ് ഒന്ന് ചെയ്യണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഐബ്രോ പെൻസിൽ വെച്ചിട്ടൊന്നല്ല ചെയ്യുന്നത്, നമ്മുടെ സാധാരണ കാജൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. മെബ്ലിൻ്റെ കാജൽ വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അധികം ഒന്നും ചെയ്യുന്നില്ല, ചെറുതായിട്ടൊന്നും ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. കാജൽ വെച്ച് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അധികം ബ്ലാക്ക് ആയ കാണുക ശരിക്കും എടുത്തറിയും. അതുകൊണ്ട് ഇത് കഴിഞ്ഞ കാജലാണ്, കുറച്ചേ വരുള്ളൂ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡ് മതി, പക്ഷെ ഇന്ന് ഞാൻ ബ്രൗൺ ആക്കുന്നില്ല, ഒരു ബ്ലാക്ക് ഇഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് കഴിയാറായി. ഇതൊന്ന് പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല, അതുകൊണ്ടാണ് കറക്റ്റ് ശരിക്കുള്ള കാജൽ വെച്ച് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അത്യാവശ്യം ചെറുതായിട്ടൊരു കളറ് വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ, അധികമായിട്ടില്ല. ഇനി നമുക്ക് കണ്ണെഴുതാം. കണ്ണെഴുതാൻ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എസ്ഗി ഡോണിന്റെ ഐലൈനർ ആണ് പക്ഷെ കാജലിന്റെ പോലെ തന്നെയാണ്. നമുക്ക് ഐലൈനർ ആയിട്ടും യൂസ് ചെയ്യാം, കാജലായിട്ടും യൂസ് ചെയ്യാം.
ഈ നടുഭാഗത്താണ് കേട്ടോ, കുറച്ച് പരത്തി എഴുതുന്നുണ്ട് കണ്ടോ. കുറച്ചൊന്ന് എഴുതുമ്പോഴേക്കും നല്ല ഒരു കളർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്യാം നമുക്ക്, കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ എഴുതാം. ഇനി നമ്മൾ കണ്ണിൻ്റെ മേലെയും കൂടെ എഴുതി കൊടുക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ കണ്ണിൻ്റെ മേലെ അത്യാവശ്യം ഞാൻ കട്ടിയിലാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്, അത്യാവശ്യം നല്ല കട്ടിയിലാണ് മേലെയും താഴെയും എഴുതിയിരിക്കുന്നത്. ഈ തത്തത്തിക്ക് അങ്ങനെ കൊള്ളിച്ചിട്ടില്ല, ഈ മിഡിൽ പാർട്ടിൽ നിന്നാണ് കറക്റ്റായിട്ട് എടുത്തിരിക്കുന്നത്. ചെറിയൊരു വാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ കണ്ണും എഴുതാം. ഇപ്പം നമ്മുടെ കണ്ണ് എഴുതി കഴിഞ്ഞു. മസ്കാര ഒന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ, ഞാൻ പറഞ്ഞ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം മസ്കാര ഇടുന്നില്ല, പക്ഷെ ഐ ഷാഡോ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം അല്ലേ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ, സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റാണ്. അതും തന്നെയാണ് ഞാൻ ഐ ഷാഡോ അതുപോലെ കോണ്ടൂർ ചെയ്യാനും, കോണ്ടൂർ ചെയ്യുന്നുണ്ട്, എനിക്ക് ഇഷ്ടമാണ്, അതൊന്നും ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. അപ്പം ഇതിൽ തന്നെ എല്ലാതും ഉള്ളത് കൊണ്ട് കോണ്ടൂറിങ്ങും ബ്ലഷും ഐ ഷാഡോ എല്ലാം ഉള്ളതുകൊണ്ട് ഇതും തന്നെ എല്ലാം ചെയ്യാണ്. ബാക്കി ഇപ്പോൾ വേറെ പരിപാടി ഒരു രണ്ട് സാധനം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലേ. വേറെ ഇനി ഏകദേശം ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്, അതായത് ഒരു യെല്ലോ, അതായത് ഇത് വീണിട്ട് പൊട്ടിയതാ കേട്ടോ, ഒരു യെല്ലോ അതുപോലെ ഒരു ഗോൾഡൻ കളറ് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്, വളരെ കുറച്ചേ ഇടുന്നുള്ളൂ. കൈകൊണ്ട് തന്നെയാണ് ഇടുന്നത്, കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ചെറിയൊരു ഗ്ലിറ്റർ ഉണ്ട്, അപ്പോൾ ജസ്റ്റ് അധികം ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഓവറാവും. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ കൈകൊണ്ട്. ചെറിയൊരു ഗ്ലിറ്റർ ഉണ്ട്, പക്ഷെ എന്നാൽ ഭയങ്കരമായിട്ട് കാണുന്നില്ല, അങ്ങനത്തെ ഒരു രീതിയിലാണ്. സോ നമ്മുടെ ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ കാര്യമായിട്ട്. പിന്നെ നമ്മൾ എന്താ ചെറുതായിട്ടൊന്ന് കോണ്ടൂർ ചെയ്യുന്നുണ്ട്, വളരെ ചെറുതായിട്ട് കേട്ടോ. കോണ്ടൂറിങ് ഒക്കെ ഓപ്ഷണലാണ് കേട്ടോ ഈ ഒരു, അത് ഈ ഒരു കോണ്ടൂർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ മറ്റേ ഡാർക്ക് ബ്രൗൺ കളറുള്ള എന്ത് വേണമെങ്കിലും, അതായത് നമ്മുടെ ഐബ്രോ പെൻസിലൊക്കെ, ഐബ്രോ പെൻസിലില്ലേ അത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇപ്പം ഈ രണ്ട് സൈഡ് കേട്ടോ കോണ്ടൂർ ബ്രഷാണിത്, അത് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടും. ഒരു വൈറ്റിഷ് ലുക്കിന് പകരം ഒരു ബ്രോൺസ് ലുക്ക് കിട്ടും. അപ്പോൾ കോണ്ടൂർ ചെയ്യുന്ന പിന്നെ മുഖം നല്ല സ്ലിം ആക്കും കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞു, ഇനി നമ്മൾ എന്താ ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് ബ്ലഷ് ഇടാം, അല്ലെങ്കിൽ എന്തോ ഒരു പോലെ തോന്നും. ഹൈലൈറ്റർ ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഹൈലൈറ്ററിന് പകരം നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബ്ലഷ് ഞാൻ ഇതറിയ ഒരു കളറാണ് യൂസ് ചെയ്യുന്നത്, ഒരു ലൈറ്റ് പീച്ച്, ഒരു പീച്ച് ഷെയ്ഡാണ്. ഇത്രയുള്ള പരിപാടി, ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. ആ നമ്മളെ ലിപ്സ്റ്റിക്ക് ഇടാൻ മറന്നു അല്ലേ, ആ തന്നെയാണ് ഇങ്ങനെ എന്തോ ഒരു സംതിങ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചത്. ലിപ്സ്റ്റിക്ക് ഇടണം, ഹൈലൈറ്റർ ഇട്ട് കൊടുത്താൽ നല്ലതാണ് നമ്മുടെ മുക്കിൻ്റെ എവിടെയും. അതുപോലെ മൂക്കൊന്ന് കോണ്ടൂർ ചെയ്യണമെങ്കിൽ ചെയ്യാം, ഞാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത്രയുള്ള പരിപാടി. ഇപ്പം നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം കേട്ടോ. ഇപ്പം ലിപ്സ്റ്റിക്ക് ഞാൻ എൻ്റെ കയ്യിൽ പഴയ ഒരു ലിപ്സ്റ്റിക്ക്, പർപ്പിളിൻ്റെ തന്നെ ലിപ്സ്റ്റിക്ക് ഉണ്ട്, അതായത് പാർട്ട്നർ 24 അതാണ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ, ബ്രൈറ്റ് കളറൊന്നല്ല. ലിപ്സ്റ്റിക്കും ഇട്ടു, ഇത്രയുള്ളൂ പണി. ഇനി നമുക്ക് എന്താ മുടി ഒന്ന് ജസ്റ്റ് ചീകി റെഡിയാക്കണം. മുടിയൊക്കെ ഞാനൊന്ന് വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്, അപ്പം മുടി ഒന്ന് ചീകണം. പിന്നെ എന്താ സാരി ഉടുക്കാന്നല്ലേ ഞാൻ പറഞ്ഞത്, അപ്പോൾ സാരി ഒന്ന് മാറ്റി മുടിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരാം കേട്ടോ. സോ ഞാനിതാ സാരിയൊക്കെ മാറ്റി, ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. എൻ്റെ ന്യൂ ഹെയർ സ്റ്റൈലാണിത്, മുടി വെട്ടി ലെയർ കട്ട് ചെയ്തു, ചെറിയ രീതിയിൽ ചെയ്തു കേട്ടോ. കണ്ടോ ഫ്രണ്ടിലൊക്കെ ഫുള്ള് വെട്ടി, കാരണം നല്ല ഷൂ എന്ന് പറഞ്ഞ പോലെ മുടി നിൽക്കായിരുന്നു, നീളമുണ്ടായിരുന്നു, പക്ഷെ ഒരു ഷൂ പറഞ്ഞ പോലെയായിരുന്നു നിന്നിരുന്നത്. അപ്പം ഞാനത് വെട്ടി ഇത്രയാക്കി കേട്ടോ. അപ്പം ഇങ്ങനെ ഫ്രണ്ടിൽ മാത്രം കുറച്ചിങ്ങനെ കിടക്കും, ബാക്കിലിങ്ങനെ കിടക്കും, അങ്ങനെയാണ് വെട്ടിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക്? എനിക്കിഷ്ടമായി. അപ്പം ഞാനൊരു ന്യൂ ഇയർ ലുക്കായ കാരണം, ഒരു പാർട്ടി ലുക്കായ കാരണം ഞാൻ പൊട്ട് തൊട്ടിട്ടില്ല, ഇനി ഞാൻ പൊട്ട് തൊടണമെന്ന് ആലോചിക്കുകയാണ്. രണ്ടും ചെയ്ത് നോക്കാം കേട്ടോ, നിങ്ങൾക്ക് ഏതിഷ്ടമായെന്ന് പറയണേ. ചെറിയൊരു പൊട്ട് തൊട്ടു, ഇതാണോ ഭംഗി, പൊട്ട് തൊടാതെയാണോ ഭംഗി. അപ്പോൾ ഇതാണ് സാരി. സാരി നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, രമേശേട്ടൻ പിറന്നാളിന് വാങ്ങിച്ചത് ഒരു 4-5 സാരിയിലെ ഒരു സാരിയാണ്. ഇത് ഉടുത്തിട്ടില്ല സത്യം പറഞ്ഞ, വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ ഇതാണ് സാരി കണ്ടോ, അപ്പോൾ അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹെയർ കട്ട് ഞാൻ പറഞ്ഞ പോലെ കണ്ടോ ഫെതർ കട്ടാണ് ചെയ്തിരിക്കുന്നത്, അല്ല ലെയർ കട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി, പിന്നിലും ഒന്ന് ഷോർട്ടാക്കി, ഫ്രണ്ടിൽ ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ കുറച്ച് ചെയ്യാമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട്. പിന്നെന്താ ഇത്ര തന്നെയുള്ളൂ. പിന്നെ ഒരു കമ്മല്
നമുക്ക് ഇതിന് മാച്ച് ചെയ്തൊരു കമ്മൽ ഉണ്ടായിരുന്നു. അപ്പൊ കമ്മൽ, അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ എന്റെ ഔട്ട്ഫിറ്റ്. അപ്പൊ ന്യൂ ഇയർ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഹെയർ സ്റ്റൈലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ നാളെ ന്യൂ ഇയർ ആയിട്ട് വേറെ സംഭവം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നാളെ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ സർപ്രൈസ് ആയിട്ട് വണ്ടർലാൻഡിൽ വരുന്നതായിരിക്കും. അത് മാത്രമല്ല ഒരു സന്തോഷ വാർത്തയാണ്, നിങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നിരുന്ന ഒരു വാർത്തയാണ്, ഒരു സർപ്രൈസ്, അതുപോലെ ഒരു സന്തോഷ വാർത്തയുമായിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. അപ്പൊ നാളെ എന്തായാലും മറക്കാതെ സ്വപ്നാസ് വണ്ടർലാൻഡ് കാണണം കേട്ടോ. അപ്പൊ ന്യൂ ഇയർ എല്ലാവരും അടിച്ചു പൊളിക്കുക കേട്ടോ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അപ്പൊ എന്താ ഇത്രയേ ഉള്ളൂ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. ബൈ.